നാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് ദൈവവചനമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അതിനാസ്പദമായി നാം പല കാര്യങ്ങൾ കണ്ടു. യേശു ക്രിസ്തു പറഞ്ഞു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവവചനത്തിന് മാറ്റം വരികയില്ല, ഇതിൽ നിന്ന് ഒന്നും നിവൃത്തിയാകാതെ പോകയില്ല. അതും മാത്രമല്ല, ഇതൊരിക്കലും നശിച്ചുപോകില്ല, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാറ്. അതിൻ്റെ പിന്നിലുള്ള അതോറിറ്റിയെ ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള നിലയിൽ കർത്താവ് അംഗീകരിക്കുകയും പിശാചിനോട് പോലും കോട്ട് ചെയ്ത് അതെ പറയുകയും ചെയ്തു. ഉപദേശത്തിന് പറ്റിയതാണെന്ന് കർത്താവ് പറഞ്ഞു, അത് സത്യമാണെന്ന് കർത്താവ് തെളിയിച്ചു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ മനുഷ്യർ വിശ്വസിക്കാതെ വരുന്ന ഉടനെ ലോകത്തിൽ എങ്ങും നോഹയുടെ കാലത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നും ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്നും മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും ഒക്കെ നാം കണ്ടു. പഴയ നിയമം മുഴുവനും കർത്താവ് വിശ്വസിച്ചു, അതിലെ ഒരു പുസ്തകവും വിട്ടില്ല. കാരണം ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ആബേലിന്റെ കാര്യം തുടങ്ങി അവസാനത്തെ യഹൂദന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സെക്രിയാവിന്റെ മരണം വരെ ഉൾക്കൊണ്ടിട്ട് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മൂന്ന് ഭാഗത്തെയും താൻ ഉൾക്കൊണ്ടാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ ആദ്യമായി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് യേശു വിശ്വസിച്ചു, യഹൂദന്മാരിൽ നിന്നാണ് രക്ഷ വരുന്നത്. കാരണം ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിലാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറയുന്നത്, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അത് യഹൂദന്മാരുടെ പിതാവായിരുന്ന അബ്രഹാമിൽ കൂടെയാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ അത് യേശു വിശ്വസിച്ചു. യേശു വിശ്വസിച്ചിട്ട് അത് ശബരിയാസ്ത്രീയോടാണ് പറയുന്നത്. അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു, നിങ്ങൾ അവിടെ ആരാധിക്കുന്നു. മെസ്സിയ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് മെസ്സിയ, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. യോഹന്നാൻ സുവിശേഷം 4 22 വാക്യത്തിൽ യേശു ശബരിയാസ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അപ്പോൾ വളരെ ശക്തമായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെയുള്ള രക്ഷ, അതാണ് യഥാർത്ഥ രക്ഷയെന്ന് യേശു അംഗീകരിച്ചു. അപ്പോൾ ബാക്കിയുള്ള ലോകത്തിലുള്ള ജാതികളുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിനോട് ഒത്തുപോയില്ലെങ്കിൽ അത് രക്ഷയല്ലെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, ഒരു ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ആ വാക്യം കൂടെ വായിക്കാം, എന്നാലേ നമുക്ക് അത് ശക്തമായി ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 10 25 വാക്യത്തിൽ ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം നിത്യജീവനെ പ്രാപിപ്പാൻ? അപ്പോൾ യേശു പറഞ്ഞു, നോക്കൂ, അത് ലൂക്കോസിന്റെ സുവിശേഷം 14:25. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യ, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷ യഹൂദനിൽ നിന്ന് വരുമെന്ന് യേശു പഠിപ്പിച്ചത് മാത്രമല്ല, അത് എഴുതിയിരിക്കുന്നതും അത് ന്യായപ്രമാണത്തിലാണെന്നും അത് നീ പ്രമാണിക്കണമെന്നും അത് പ്രമാണിച്ചാൽ ജീവൻ ഉണ്ടാകുമെന്നും യേശു വിശ്വസിച്ചു. അപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ ചിന്താഗതിയാണ് യഹൂദന്മാരുടെ നടുവിൽ നിന്നിരുന്നത്. വേറൊരു ചിന്താഗതിയും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് 16 യേശു ക്രിസ്തു പറഞ്ഞ ആ സംഭവം, ധനവാന്റെയും ലാസറിന്റെയും കാര്യങ്ങൾ വിവരിക്കുമ്പോൾ മരിച്ചവരിൽ നിന്നോ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് ധനവാൻ പറയുമ്പോൾ അബ്രഹാം പറയുകയാണ്, അവർക്ക് എന്തുണ്ട്? ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ട്. പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും അംഗീകരിച്ചാൽ അവന് രക്ഷയുണ്ട്. അപ്പോൾ യേശു ഒന്നുകൂടെ എംഫസൈസ് ചെയ്യായിരുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിലാണ് എന്ന് പറഞ്ഞത്. ഈ രണ്ടു വാക്യങ്ങളിൽ യേശു എന്തോ ചെയ്തു, വ്യക്തമായി ഉറപ്പിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ
മശിഹ വരുമെന്നും അത് യഹൂദന്റെ ഇടയിൽ നിന്നാണെന്നും യേശു വിശ്വസിച്ചു, ആ പറഞ്ഞതിനെ അംഗീകരിച്ചു. അബ്രഹാമിനെ കുറിച്ചും യേശു ഒരു ഹിസ്റ്റോറിക്കൽ മാൻ ആണെന്ന് പറഞ്ഞു. അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് യേശു അറിഞ്ഞു ചെയ്തപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി, അത് സത്യമായി യേശു അംഗീകരിച്ചു. ഇതൊന്നും കെട്ടുകഥയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത് നമുക്ക് യേശു അംഗീകരിച്ചത് കൊണ്ട് നാമും അംഗീകരിച്ചു, അല്ലെങ്കിൽ യേശു പറഞ്ഞത് വിരോധമായി നാം പോയാൽ അതിന്റെ അർത്ഥം നമ്മളെ യേശുവിനെ അറിയാവുന്നതിൽ കൂടുതൽ അറിയാവുന്നവരാണെന്നാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സംശയാത്മകവുമായി ലോകം ചിന്തിക്കുന്ന മറ്റൊന്നാണ് പുറപ്പാണ്. ഇത്രയും വലിയ ജനം മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. അപ്പോൾ യേശു അതിനെ ഉറപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ അഞ്ചപ്പം കൊണ്ട് 5000 പോഷിച്ചപ്പോൾ അപ്പത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യേശു പറയാണ്, മോശ അല്ല നിങ്ങൾക്ക് അപ്പം തന്നത്, എന്റെ പിതാവാണ് നിങ്ങൾക്ക് അപ്പം തന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണെന്നും സ്വർഗത്തിൽ നിന്ന് അപ്പം അവർക്ക് ലഭിച്ചുവെന്നും അത് ദൈവം തമ്പുരാൻ എല്ലാ ദിവസവും പറഞ്ഞിരിക്കുന്നത് പോലെ കൊടുത്തുവെന്നും ആര് വിശ്വസിച്ചു? യേശു തമ്പുരാൻ വിശ്വസിച്ചു. ആയതുകൊണ്ട് ആർക്കും പറയാൻ കഴിയില്ല മരുഭൂമിയിലെ കായ്കളും അതും ഇതും തിന്നാണ് ജീവിച്ചതെന്ന്. ലോകത്തിലെ മനുഷ്യരും അല്ല ബിബ്ലിക്കൽ സ്കോളേഴ്സും അതിനെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ യേശു പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്തു? വിശ്വസിച്ചിട്ട് പറയാണ്, മോശയല്ല തന്നത്, സ്വർഗത്തിൽ നിന്ന് വന്നു, അത് പിതാവായ ദൈവം കൊടുത്തു എന്ന് വ്യക്തമായി താൻ പഠിപ്പിക്കുകയും വേദപുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, പിച്ചള സർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കുന്നവർ പാമ്പുകടി ഏറ്റാൽ ജീവിക്കുമെന്ന് മോശ എഴുതി വെച്ചു. അതിനെ യേശു നിക്കോദിമസിനോട് പറയുന്നു, വേദപണ്ഡിതനായ നിക്കോദിമസിനോട് പറയുന്നു. നോക്കൂ, 3-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അപ്പോൾ അതൊരു ചരിത്ര സംഭവമായിട്ടും പഴയ നിയമത്തിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും അവിടെ പാമ്പുകടി ഏറ്റവർ രക്ഷപ്രാപിപ്പാൻ മരുന്നെടുക്കുകയല്ല, പിന്നെയോ ദൈവം പറഞ്ഞ ആ കാര്യം അനുസരിക്കുന്നവൻ രക്ഷപ്രാപിക്കും, അതെന്ത് ദൈവം പറഞ്ഞാലും അതിന്റെ ഫലമുണ്ടാകുമെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അതൊരു ഗതികഥയല്ല. ആ പുറപ്പാടിൽ അവരെ അപ്പം ഭക്ഷിച്ചതുപോലെ തന്നെ രോഗം വന്നവർക്ക് അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റ് മരിക്കുന്നവർക്ക് ഈ പിച്ചള സർപ്പമായിരുന്നു ഉത്തരമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു 100% എന്ത് ചെയ്തു? അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ ആരോട് പറയുന്നത്? അറിവില്ലാത്ത ഒരുവനോടല്ല പറയുന്നത്, വേദപണ്ഡിതനായി വളരെ പരിജ്ഞാനവും അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ സമർത്ഥനുമായ നിക്കോദിമോസിനോട് തന്നെ ആ കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, ഇന്നത്തെ പണ്ഡിതന്മാരോ സോഷ്യോളജിസ്റ്റോ ആന്ത്രോപോളജിസ്റ്റോ വിശ്വസിക്കുന്ന പോലെയല്ല വിവാഹം. അവിടുന്നും ഇവിടുന്നും സെക്ഷൽ താല്പര്യങ്ങളെ കണക്കിലാക്കി ഉണ്ടായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് ജനങ്ങൾ പഠിപ്പിക്കുകയും അത് അവരവർക്ക് സ്നേഹമുള്ളവരെ വിവാഹം കഴിക്കാം, ആണോ പെണ്ണെന്നോ നിർബന്ധമില്ല, അത് എത്ര വേണമെങ്കിലും ആർക്കുമാകാം എന്ന് പഠിപ്പിക്കുന്ന തലമുറയിൽ യേശു പഠിപ്പിച്ചു എന്തേ, വിവാഹം ആദിയിൽ ദൈവം അതിനുവേണ്ടി ആണും പെണ്ണിനെയും സൃഷ്ടിച്ച് ദൈവം അവരെ കൂടി യോജിപ്പിച്ചു വന്ന് നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനകം സമയം ഇല്ലാത്തതിനാൽ ഞാൻ അത് വിടുകയാണ്. ഇവിടെ യേശു പറയുന്നത് എന്താണ്? അതിന്റെ 4-ാം വാക്യം, അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അറിയിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് മേലാൽ 2 ഒരു ദേഹപത്രയാകുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിപ്പിക്കരുത് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ വളരെ വ്യക്തമായി
ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ദൈവം തമ്പുരാൻ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവനെ യോജിപ്പിച്ചു എന്ന് യേശു തമ്പുരാൻ എന്ത് ചെയ്തിരിക്കുക പറയുകയും അതിനെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താണ് അതിൽ നിന്ന് തെളിയുന്നത്? വിവാഹം ദൈവത്തിന്റെ വകയാണെന്ന് വേദപുസ്തകം പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് ആണും പെണ്ണുമായി മാത്രമേ ആകാവൂ. അങ്ങനെയാണ് ദൈവം ചെയ്തത്. ദൈവമാണ് അവരെ കൂട്ടി യോജിപ്പിച്ചത്. ദൈവം കൂട്ടി യോജിപ്പിച്ചതിനാൽ അവരൊന്നാണ് രണ്ടല്ല എന്നുള്ള വ്യവസ്ഥിതി വേദപുസ്തകത്തിലെയാണ്. യഹൂദ തിരുവഴുത്തുകളിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയ കാര്യമാണ്. അതിൽ ഇന്നത്തെ സംസ്കാരത്തിൽ ഇന്നത്തെ ജനങ്ങൾ പറയുന്നത് പോലെ യാതൊരു വിധമായ മറ്റ് ഇന്റർപ്രിട്ടേഷനും എന്തില്ല, സാധ്യതയില്ല എന്ന് യേശു തമ്പുരാൻ വിശ്വസിച്ചു. യേശു അതിനെ അംഗീകരിച്ചു. യേശു അതിനെ പഠിപ്പിച്ചു. അത് അവരൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ്. ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവെ യഹൂദന്മാരുടെയും വിവാഹ മോചനം നടക്കുവാൻ അനുവദിച്ചത്? മോശം എന്തുകൊണ്ടാണ് അനുവദിച്ചത്? ആവർത്തന പുസ്തകം 24:1 മുതൽ 3 വരെയുള്ള വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ചോദ്യം. അപ്പോൾ യേശു പറഞ്ഞു, സൃഷ്ടിച്ചവൻ അങ്ങനെയല്ല സൃഷ്ടിച്ചത്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ട് ദൈവം അങ്ങനെ അനുവദിച്ചതാണ്. കാരണം ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസ്, പാപമില്ലാതെ മനുഷ്യൻ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഹൃദയകാഠിന്യമില്ലായിരുന്നു. അവർക്ക് അന്യോന്യം സ്നേഹിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആദത്തെ വിളിച്ച് ഗുണദോഷിച്ചൊന്നുമില്ല, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നു. കണ്ട മാത്രയിൽ തന്നെ ആദം പറഞ്ഞു, ഇതെന്റെ മാംസവും എന്റെ അസ്ഥിയുമാണ്, ഇവൾ എന്റേതാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ പാട്ടൊക്കെ ഉണ്ടാക്കി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു പാപമില്ലാത്ത കാലത്തെ. എന്നാൽ പാപം വന്ന് മനുഷ്യൻ ഹൃദയകാഠിന്യമുള്ളവനായി തീർന്നേ. അവൻ ആരായി തീർന്നു? സ്വാർത്ഥനായി തീർന്നു. ആ സ്വാർത്ഥതയാണ് ഈ വിവാഹമോചനത്തിലേക്ക് പര്യവസാനിച്ചതെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് മോശ അതിനുവേണ്ടി നിങ്ങൾക്ക് അനുവാദം തന്നത്. അപ്പോൾ യേശു വളരെ ക്ലിയർ ആക്കി, വിവാഹം എങ്ങനെ ഉണ്ടായി, ആര് യോജിപ്പിച്ചു, അതിന്റെ പർപ്പസ് എന്ത്, അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ യേശു എന്ത് ചെയ്തു, വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പുനരുത്ഥാനം. ഇന്ന് മനുഷ്യരിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് എന്താ, മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങനെ വലിയ വ്യക്തിത്വം ഒന്നുമില്ല. അതാണ് ഹിന്ദുമതം, ബുദ്ധമതം, അതുപോലെയുള്ള ഈസ്റ്റേൺ റിലീജിയൻ മുഴുവൻ പഠിപ്പിക്കുന്നത്. ഈസ്റ്റേൺ റിലീജിയനാണ് ഏറ്റവും കൂടുതൽ. എല്ലാ റിലീജിയനും ന്യൂ ഏജ് മൂവ്മെന്റ് ഇവിടുന്ന് ഉണ്ടായ അവിടുത്തെ തത്വം എടുത്ത് അതൊരു റിലീജിയൻ പോലെയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളത് എല്ലാം എന്താ റിലീജിയനാണ്, ഈസ്റ്റേൺ റിലീജിയനാണ് മുഖ്യ റിലീജിയൻ. നോക്കിക്കേ, ബുദ്ധമതം, ജൈനമതം, സൊറാസ്ട്രിയനിസം, പിന്നെ ബഹായിസം, പിന്നെ ബാക്കി മുസ്ലിം മതം, യഹൂദമതം, ഇതെല്ലാം ഈസ്റ്റിൽ നിന്നാണ് ഉണ്ടായത്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് മോർമോൺ എന്ന് പറയുന്ന മതമേ ഉള്ളു സത്യത്തിൽ. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ വരുന്ന കൾട്ട്, ജെഹോവ വിറ്റ്നസ്, അതുപോലെയുള്ള സംഗതികളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായതാണ്. എന്നാൽ മേജറായ അറിയപ്പെടുന്ന സകല റിലീജിയനും ഈസ്റ്റിന്റെ സംഭാവനയാണ്. അതിൽ എന്തോ പറയുന്നു, പലരും പറയുന്നു മനുഷ്യന് അങ്ങനെ ഒരു വലിയ ആസ്തിത്വം ഒന്നുമില്ല, അവൻ പോയി എവിടോ യോജിക്കും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ യോജിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോൾ യേശു പഴയ നിയമത്തിൽ പറഞ്ഞ പഠിപ്പീരിനെ ഉറപ്പിച്ചു. എന്താ, ഭക്തന്മാർ മരിക്കും, ദൈവസന്നിധാനത്തിൽ പോകും. അതിനെ അന്ന് അവർ വിശ്വസിച്ചത് യാഥാർത്ഥ്യമാണെന്ന് യേശു പറഞ്ഞു. പുനരുത്ഥാനത്തിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, അവര് ദൂത തുല്യരാകും എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം യേശു എങ്ങനെ വിശ്വസിച്ചു, പഴയ നിയമത്തിൽ പറഞ്ഞ ഭക്തന്മാരുടെ പ്രതീക്ഷയായ പുനരുത്ഥാനത്തെ വിശ്വസിക്കുകയും പുനരുത്ഥാനം പഠിപ്പിക്കുകയും താൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് മറ്റുള്ളവർക്ക് പ്രതീക്ഷയും കൊടുത്തു. അതുകൊണ്ട് പഴയ നിയമത്തിൽ പിതാക്കന്മാർ വിശ്വസിച്ചതും ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് അവർ കണക്കാക്കിയതും യേശു അടിവരയിട്ട് സമ്മതിക്കുകയായിരുന്നു. ഇതൊക്കെയും ചെയ്ത് കർത്താവ് അത് ചെയ്തത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു തന്നെ തന്നെ എപ്പോഴും പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്, എങ്ങനെയാണ് കൂടുതലും താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയത്? മനുഷ്യപുത്രൻ, താൻ എപ്പോഴും ഉപയോഗിച്ച പേരതാണ്. വേദപുസ്തകത്തിൽ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ. ഇതെവിടുന്നാണ്? ഇത്
ധാനിയൽ പ്രവചനത്തിൽ നിന്നെടുത്തതാണ്, കടമെടുത്താണ്, വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. പോൾ മനുഷ്യപുത്രൻ ആകാശമേഖലെ വാഹനമാക്കി വരുന്നതും ഞാൻ കണ്ടു എന്നുള്ള വലിയൊരു ദർശനം ഏഴാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ധാനിയൽ പ്രവചനത്തിൽ. അപ്പോൾ അത് താനാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു. ആര് കണ്ട ദർശനം? ധാനിയൽ കണ്ട ദർശനത്തിൽ എല്ലാ അധികാരവും കൈമാറുന്ന മനുഷ്യപുത്രൻ താനാണെന്ന് ലോകത്തോട് പറയുകയാണ്. ആ പ്രവചന നിവൃത്തി എന്നിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ താൻ ആ പ്രവചനം അറിഞ്ഞിരുന്നു, അത് വിശ്വസിച്ചിരുന്നു, അത് താൻ തന്നെ ഉപയോഗിച്ച് മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു. യഹൂദന്മാരുടെ മുഴുവൻ പ്രതീക്ഷയും ആ മനുഷ്യപുത്രനിലാണ്. മനുഷ്യനായി കടന്നു വരുന്ന മശിഹായി, അവൻ അധികാരം പ്രാപിക്കുവാൻ വരുന്ന ആ വ്യക്തി എന്ന നിലയിൽ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ യേശു സാധാരണക്കാരനായി ജീവിച്ചത് കൊണ്ട് അവരംഗീകരിച്ചില്ല. പക്ഷേ യേശു എപ്പോഴും മനുഷ്യപുത്രൻ എന്നാണ് ഉപയോഗിച്ചത്. അത് വലിയൊരു ആഴമായ ഉപദേശമാണ് യഹൂദന്മാരുടെ. അത് കർത്താവ് തനിക്ക് തന്നെ എടുക്കുകയാണ്, ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെ. മനുഷ്യപുത്രൻ എന്നുള്ള പേരും താൻ മാത്രമേ ആ അതിനവകാശിയാകുന്നുള്ളൂ എന്ന് താൻ ഇതുകൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ദൈവം തമ്പുരാൻ പിന്നെ ഒരിക്കലും വേദപുസ്തകത്തെ ഒരു കാലത്തും ചെറുതായി കാണരുതെന്നാണ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യവും എന്തില്ല, ചെറുതായി കാണരുത്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, നിങ്ങളുടെ വാതിൽപ്പടിയിൽ എഴുതി വെക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ ജീവൻ, ഇത് പഠിക്കുന്നവന് ജ്ഞാനമുണ്ട്, ഇത് പഠിക്കുന്നവൻ ശ്രേഷ്ഠനായിത്തീരും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് യേശു കാര്യമായി തിരഞ്ഞെടുത്തിട്ട് എപ്പോഴും താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വചനം നിവൃത്തിയാകേണ്ടത് ആവശ്യമായിരുന്നു. ഒരുപാട് കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നിവൃത്തിയാകേണ്ടത് ആവശ്യമായിരുന്നു എന്ന് കൂടെ കൂടെ താൻ എന്തോ ചെയ്തു, പറഞ്ഞിരുന്നു. അത് തന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും എംഫസൈസ് ചെയ്ത് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. കാരണം വേദപുസ്തകം അന്നറിയപ്പെടുന്ന അപ്പോസ്തോലന്മാരും യേശുക്രിസ്തു ഉപയോഗിച്ച ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനം, ഇതാ മാത്രമേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാകുവാനായിട്ടാണ് താൻ കടന്നു വന്നിരിക്കുന്നത്. എവിടാണ് തുടക്കം? യേശുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ആരംഭത്തിൽ ജനിക്കുമ്പോൾ തന്നെ പറയുന്ന ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്ന് കോട്ട് ചെയ്ത് എഴുതുമ്പോൾ അത് എവിടുന്ന് എടുത്തതാ? ആശയ പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ട് പറയുകയാണ്. അവൻ ഗലീലയിലും അതിനു ചുറ്റും നടന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വെളിച്ചം കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം അത് ആ പ്രവചനത്തിന് നിവൃത്തി ഉണ്ടാകണം. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരുന്നു? വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതിനനുസരിച്ചാണെന്ന് മറ്റുള്ളവർ എഴുതി തെളിയിക്കുകയും യേശു അത് ക്ലെയിം ചെയ്യുകയും ചെയ്തു. യേശു പറഞ്ഞു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. എന്തോ നിവൃത്തിയായത്? തന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ പുസ്തകത്തിന്റെ 3:15 പറഞ്ഞിരിക്കുന്ന പ്രവചനം തുടങ്ങി അവസാനം വരെ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളും നിവൃത്തിയായി എന്ന് ഉറക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് യേശു മരിച്ച് ഈ ലോകം വിട്ട പോകുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് താൻ നിവർത്തിക്കുവാൻ താൻ ശ്രമിച്ചത്, നമ്മളോടും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾക്ക് യേശുവിനെ വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്നുവെങ്കിലും പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തല്ല, യഹൂദന്മാരുടെ ഒരു ചരിത്രമോ കഥയോ ഒരു കള്ളക്കഥയോ അല്ല. പലരും അതിനെയാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ പലരും വിശ്വസിക്കുന്നത് ഇത് എടുക്കാൻ പറ്റുകയില്ല, ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നു. കാരണം അത് ചില ഭാഗങ്ങൾ അവർക്ക് ഏറ്റെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്, യഹൂദനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആ മനുഷ്യൻ പാപം ചെയ്തു, ആ മനുഷ്യനെ ഉദ്ധരിപ്പാൻ സ്ത്രീയുടെ സന്തതിയെ ദൈവം വാഗ്ദാനം ചെയ്തു, ആ സ്ത്രീയുടെ സന്തതി എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുവേണ്ടി ആദ്യം നോഹയുടെ കാര്യം വരുന്നു, അത് കഴിഞ്ഞ് അബ്രഹാം വരുന്നു, അത് കഴിഞ്ഞ് ഇസ്രായേൽ ജനം വരുന്നു. ഇവരുടെ ജീവിതം വിവരിക്കുകയും അവരിൽ ദൈവം പ്രവർത്തിച്ച് മശിഹായുടെ ആ പ്രത്യക്ഷത യാഥാർത്ഥ്യമാകുന്ന ചരിത്രം വിവരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൂടെ ഓടുന്ന പ്രധാന ബിന്ദു ആ വാഗ്ദാനം ചെയ്ത രക്ഷകനാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം നിവർത്തിക്കണമെന്ന്
യേശു ക്രിസ്തു ശടിച്ചിരുന്നു. യേശു ക്രിസ്തു അവസാനം മരിക്കുവാൻ പോകുമ്പോൾ പോലും ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ടോ, വാളുണ്ടോ? അപ്പോൾ അവര് പറഞ്ഞു, ആ രണ്ടെണ്ണം ഉണ്ട്. എന്നിട്ട് യേശു അതിനെ ഡിഫൈൻ ചെയ്യുകയാണ്, ആ എന്നെ അധർമ്മിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്നുള്ള വാക്കുകൾ നിവർത്തിക്കുവാൻ വാക്ക് എന്ത് വേണം, ഈ വാൾ വേണം എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞു. ഉടനെ താൻ തെറ്റിദ്ധരിച്ചു, ആരെ, പത്രോസ്, താൻ വാളെടുത്ത് വെട്ടണമെന്നാണ് താൻ ചിന്തിച്ചത്. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയല്ല, ഇതാ പ്രവചനം നിവൃത്തിയാകിയാനാണ്, നീ വാളെടുത്താൽ നീ വാളാൽ കൊല്ലപ്പെടും, അതുകൊണ്ട് വാൾ ഉറയിലേക്ക് ഇടുക. വാൾ കർത്താവ് ചോദിച്ചത് ആ പ്രവചന നിവൃത്തി നിവൃത്തിയാകുവാൻ വേണ്ടി, കാരണം തന്നെ കള്ളന്മാരുടെ ഇടയിൽ ക്രൂശിക്കുകയും ഒരു ക്രിമിനലിനെ പോലെ കുറ്റവാളി എന്ന് ചിത്രീകരിക്കുവാൻ യഹൂദന്മാരുടെ മത നേതാക്കൾ ശ്രമിച്ചപ്പോൾ അത് സംഭവിക്കുമെന്ന് ആര് പറഞ്ഞിരുന്നു, പ്രവാചകൻ പറഞ്ഞിരുന്നു, അധർമ്മികളുടെ കൂട്ടത്തിൽ ഇവനെ എണ്ണം എന്നുള്ളത്. അപ്പോൾ ആകെപ്പാടെ യേശു വേദപുസ്തകം ശക്തമായി അത് ദൈവത്തിന്റെ വചനമാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്നും അത് പാലിക്കണമെന്നും യേശു തമ്പുരാൻ തന്റെ ജീവിതത്തിൽ നിന്ന് തെളിയിച്ചു. തന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ പോലും താൻ എന്തോ ചെയ്തിട്ട് ആ തുടക്കം ഒരു വേദഭാഗം വായിച്ചിട്ട് അവരുടെ മുമ്പിൽ പറയുകയാണ് എന്ന് ഈ വചനത്തിന് നിവൃത്തി വന്നു. ഓക്കെ, യേശയ്യ പ്രവചനം 61 അധ്യായത്തിൽ അതാണ് തന്റെ സ്വന്തം നാട്ടിൽ താൻ ചെന്ന് ആ പ്രസംഗം ചെയ്യുന്നത്. ആ പ്രസംഗം ചെയ്തതോടുകൂടി സ്വന്തം നാട്ടുകാർ അവനിൽ നിന്ന് വളരെയധികം ആ ദൂരമാറി അവനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ആ അവിടെ താൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രവചനം ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവചനത്തിന് നിവൃത്തി വന്നു എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു 2-3 കാര്യം കൂട്ടിയിരുന്നു. അതും വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒന്ന്, ഏലിയ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ മാറ്റി ജാതിയായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് പറഞ്ഞിട്ടു. എന്തിനാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് എന്റെ ഇവിടുത്തെ വിഷയം അല്ലെങ്കിലും ഞാനൊന്ന് പറയാം. യഹൂദനായ ഈ ഇസ്രയേലിയനായ പ്രവാചകനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതിന്റെ മുഖ്യത വ്യക്തി ആരാണ്? ജെസബേൽ. ജെസബേലാണ് ഇവിടെ വന്നിട്ട് ഈ രാജ്യത്തെ ഈ ബാലിന്റെ പ്രതിഷ്ഠ ഉണ്ടാക്കുകയും അശര പ്രതിഷ്ഠയെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തുകാരിയാണ് സിദോനിയ, ടയർ രാജ്യത്തിൽ നിന്ന് വന്നവളാണ്. അപ്പോൾ അവളുടെ രാജ്യത്ത് കൊണ്ടുപോയി എന്തോ ചെയ്തു ദൈവം? ഏലിയാവിനെ പരിപാലിപ്പിച്ചു. നോക്കിയേ, അവളാണ് ഏറ്റവും ദുഷ്ട. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് നിന്ന് ഐലോകത്ത് നിന്ന് വിവാഹം കഴിച്ചു വന്ന ആഹാബ്, ആഹാബിന്റെ അപ്പൻ ഉമ്രി. ഉമ്രി വളരെ പ്രശസ്തനായ രാജാവായിരുന്നു, അവിടെ എല്ലാം കീഴടക്കിയെന്നാണ് അസീരിയൻ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രഗത്ഭനായ ഒരു രാജാവിന്റെ മഹളെ വിവാഹം കഴിച്ചു കൊണ്ട് വന്നതാണ്. വന്നപ്പോൾ ദൈവമക്കളെ കൊല്ലുവാൻ അവൾ തീരുമാനിച്ചു. അവളുടെ ആചാരം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറയാണ്, നീ അവളുടെ രാജ്യത്ത് പോയി തളർത്തോളാൻ, ഇവിടാണ് നിനക്ക് പ്രോബ്ലമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി അവളുടെ വീടിന്റെ ചുറ്റുപാട് പോയി ജീവിച്ചോളാനാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ യേശു അതിനെ വ്യത്യസ്തമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യേശു പറയാണ്, ഇത്രയും ഇസ്രായേലിൽ മനുഷ്യരുണ്ടായിട്ട് ദൈവം കണ്ടത് ഒരു വാവ് പിടിച്ച ഈ വിധവയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ചൊടികൊണ്ടു. കാരണം ഇത്രയും യഹൂദന്മാരുള്ളപ്പോൾ അവര് വെറുക്കുന്ന ജാതിയായ ഒരു സ്ത്രീയുടെ അടുക്കൽ ഏലിയാവിനെ വിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. നമ്മൾ പറയുന്നല്ലോ, വാക്ക് മുട്ടുമ്പോ എന്ത് ചെയ്യും, കൊഞ്ഞനെ കുത്തുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചു? ഇവർക്ക് സംഭവിച്ചത് വാക്കുമുട്ടി. കാരണം നിങ്ങൾ വലിയ ആൾക്കാരായിരുന്നെങ്കിൽ പ്രവാചകനെ എവിടെയെങ്കിലും ദൈവം സൂക്ഷിക്കുമായിരുന്നു നിങ്ങളുടെ ഇടയിൽ. രണ്ടാമത് യേശു പറഞ്ഞു, അത് ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുമെങ്കിൽ ഇനിയും ജാതിയുടെ നടുവിൽ നിന്ന് ഒരുത്തൻ വന്നിട്ടാണ് യേശായിയുടെ കാലത്ത് സൗഖ്യം പ്രാപിച്ചത്. അപ്പോൾ വാഗ്ദാനം ഉണ്ടെങ്കിലും പ്രവചനം നിവൃത്തിയായാലും നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം കിട്ടണമെന്നില്ലെന്നാണ് യേശു പറഞ്ഞത്.
മറ്റത് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി യാദിയുടെ സ്ഥലത്ത് സൂക്ഷിച്ചു സംരക്ഷിച്ചു അവനെ പരിപാലിച്ചു. മറ്റേത് പറയാണ് ഏലീശായുടെ കാലത്ത് അവിടെ നിന്ന് കുഷ്ഠരോഗിയെ കൊണ്ടുവന്ന് ഇവിടെ സൗഖ്യമാക്കി. ഇവിടെ കുഷ്ഠരോഗികൾ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അവർക്ക് എന്താ വന്നു? പിന്നെയും ദേഷ്യം വന്നു. എന്നിട്ട് യേശുവിനെ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചു. ഒന്നാമത്തെ പ്രസംഗം എന്താണ്? യേശു വേദപുസ്തകത്തിന് ശക്തി കൊടുത്തതുകൊണ്ട് പറഞ്ഞു, ഈ പ്രവചനം ഇന്നെന്ത് സംഭവിച്ചു? നിവർത്തി വന്നിരിക്കുന്നു എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ അർത്ഥം അത്രമാത്രം ദൈവം ആ വചനത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. യേശു എല്ലായ്പ്പോഴും തിരുവചനം തന്റെ കാര്യപ്രവൃത്തിയുടെയും തന്റെ മരണത്തിന്റെയും തന്റെ എല്ലാത്തിന്റെയും ആസ്ഥാനമായി ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടാണ് പോയത്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മനസ്സിലായില്ല യേശു എന്തിനാ കഷ്ടപ്പെട്ടതെന്ന്, അവർക്ക് അറിഞ്ഞില്ല, അറിയാമോ? അതുകൊണ്ടാണ് അവര് വിചാരിച്ചു, ഞങ്ങൾ വിചാരിച്ചു അവനാണ് എന്തേ രാജാവെന്നും യഹൂദന്മാരുടെ പ്രതീക്ഷ എന്നും ഒക്കെ ഞങ്ങൾ വിചാരിച്ചു എന്ന് ഈ എമോസിലേക്ക് പോയ ആ കുടുംബം പറയുന്നുണ്ട്. പക്ഷെ യേശു അവരോട് കൂടെ നടന്ന് അവരോട് പറയാണ്, ആ ബുദ്ധിയില്ലാത്ത മനുഷ്യരെ, തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്തവരെ. എന്താ പുതിയ? അപ്പോൾ തിരുവഴുത്ത് പറയുന്നത് വിശ്വസിക്കാത്തവർ ആരാണ്? മന്ദബുദ്ധികൾ. അതാണ് യേശുവിന്റെ ഭാഷ. നമ്മൾ ഓർക്കും അവരാണ് മിടുക്കന്മാർ. ഇന്നത്തെ ലോകത്തിൽ ദൈവോചനം വിശ്വസിക്കാത്തവരാണ് മിടുക്കന്മാർ. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത് അവരാണ് മണ്ടന്മാർ. എന്നിട്ട് യേശു വേറൊരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ തിരുവഴുത്ത് വിശ്വസിക്കാതെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്താൽ നിങ്ങളാണ് മണലിന്മേൽ പടുത ബുദ്ധിഹീനൻ. അപ്പൊ മന്ദബുദ്ധി എന്നുള്ളത് വേറൊരു രീതിയിൽ ഭൂളതേ ഉള്ളൂ എന്നർത്ഥം. നിങ്ങളാണ് ആരെ? ബുദ്ധി കെട്ടവൻ. ഇനി നിങ്ങളുടെ സമ്പത്താണ് വലുത് എന്ന് വിചാരിച്ച് ഈ ലോകത്തിൽ നിങ്ങൾ കാര്യങ്ങളെ ക്രമീകരിച്ച് ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ യേശു ആ മനുഷ്യനെ വിളിച്ച് വീണ്ടും, മൂടാ, നിന്റെ ജീവിതം നിലനിർത്താൻ മാത്രമേ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ മനുഷ്യൻ നോക്കുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ഒന്നെന്താ? ദൈവവചനം വിശ്വസിക്കാതിരിക്കുക, ദൈവവചനം പ്രായോഗിക കൊണ്ടുവരാതിരിക്കുക, ഈ കാണുന്ന കാര്യത്തിൽ തങ്ങളുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ മൂന്ന് കൂട്ടരെയും കർത്താവത്വം അംഗീകരിച്ചു. അവന്മാരാണ് മൂടന്മാർ. ആരുടെ കൂട്ടത്തില? ദൈവമില്ലെന്ന് പറയുന്ന അതേ കാറ്റഗറി. അവളെന്താ? അപ്പോൾ ദൈവവചനം വിശ്വസിച്ചില്ലെങ്കിലും, ദൈവവചനം പ്രായോഗിച്ച് കൊണ്ടെത്തില്ലെങ്കിലും, ദൈവവചനത്തിന് വ്യത്യസ്തമായി ലോകത്തിലെ സമ്പാദ്യങ്ങളിൽ നമ്മുടെ ആയി സുറപ്പിച്ചാലും ആർക്ക് തുല്യനാ? ദൈവം. മൂടൻ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന മൂടന്മാരോട് തുല്യൻ. കാരണം ഏതോ അങ്ങനെ പറയുന്നത് ദൈവമില്ല എന്ന് മൂടൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ അവർക്ക് തുല്യനാണ് ആര്? ഈ മൂന്ന് കൂട്ടർ. എന്ന് വെച്ചാൽ ദൈവനിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് യേശു വിശ്വസിച്ചതുപോലെ വേദപുസ്തകം വിശ്വസിക്കാത്തവർ. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, അതിന് പ്രായോഗികത്തിൽ കൊണ്ടുവരാത്തവർ, അടിസ്ഥാനമില്ലാത്തവർ, അവര് തകർന്നു പോകും. ലോകത്തിൽ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരും അതേ ഗതിയാണ്. ആയതിനാൽ യേശു പറയുകയാണ്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മശിഹായ്ക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് യെശയ്യാപ്രവചനത്തിൽ വളരെ വിവരിച്ചിട്ടുണ്ട്. അത് അവൻ കഷ്ടപ്പെടുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളവൻ താൻ കൂട്ടിച്ചെയ്ത് അവർക്ക് വെളിപ്പെടുത്തി. താൻ ഈ 7 മൈൽ നടക്കണം. അപ്പോൾ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി അവൻ സംസാരിച്ചു. ദൈവം ഇതാണ് മെസ്സിയായെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹൃദയങ്ങളെ തുറന്നു. തുറന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം ഗ്രഹിച്ചത്. എന്നിട്ട് സ്വർഗാരോഹണത്തിന്റെ സമയത്ത് പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം ഞാൻ ഈ ലോകത്തിൽ ചെയ്തതെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നെ കുറിച്ച് ഈ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോ എന്റെ പോയിന്റ് ഇത്രയുള്ളൂ,
യേശുവിൽ സംഭവിച്ചതൊക്കെയും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്നും അത് നിവൃത്തിയാകണമെന്നും അത് നിവർത്തിക്കുവാൻ യേശു ക്രിസ്തു വളരെ താല്പര്യപ്പെടുകയും ചെയ്യത്തക്ക വിധത്തിൽ പഴയ നിയമം യേശു ക്രിസ്തുവിനെ പ്രാധാന്യമായി. ആ പഴയ നിയമത്തിൽ പറഞ്ഞത് കൃത്യതയാണെന്ന് യേശു എങ്ങും പഠിപ്പിച്ചില്ല. അത് സൃഷ്ടിയാണെങ്കിലും മനുഷ്യന്റെ സൃഷ്ടിയാണെങ്കിലും വിവാദമാണെങ്കിലും അത് മാത്രമല്ല, വിശ്വസിക്കാൻ ലോകം ഉത്തരം കണ്ടെത്താൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന സോതവും ദഹനം വരെ അത് ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഉത്തരം ലഭിക്കാത്ത ഒരു സംഗതിയാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സോതോം ഗോമറ എന്ന് അടിച്ചാൽ മതി, അവിടെ എന്താണ് ഇതിന്റെ ഫലമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? അവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭൂമിയൊരുക്കം ഉണ്ടായിരിക്കാം, ലാവ പൊങ്ങി വന്നതായിരിക്കാം അതിന്റെ ഫലം. പക്ഷെ അങ്ങനെ ഒരു ചരിത്രം സംഭവിച്ചതായിട്ട് ഒരു തെളിവുകളുമില്ല. എന്നാൽ എസ്കവേറ്റ് ചെയ്തവർ പറയുന്നുണ്ട് ഗന്ധവും അതുപോലെയുള്ള സംഗതികളും വീണിട്ടുണ്ട്, എങ്ങനെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അവിടെ നിന്ന് മാറി കുഴി കുഴിക്കുന്നവർ, എസ്കവേറ്റ് ചെയ്യുന്നവർ അംഗീകരിക്കുന്നുണ്ട് അതുപോലും യേശു സംബന്ധിച്ചു. എങ്ങനെ യേശു സംബന്ധിച്ച് ഫെലിസിനെയും മറ്റുള്ള പട്ടണങ്ങളെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സോദോമിലും ഗോമറയിലും സംഭവിച്ചതിനേക്കാൾ അധികം സംഭവിക്കും. അപ്പൊ നോക്കൂ, യേശു സൃഷ്ടി ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് അംഗീകരിച്ചു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുവെന്ന് അംഗീകരിച്ചു, വിവാദം ദൈവമാണ് ആരംഭിച്ചതെന്ന് അംഗീകരിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടേ എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതിനെ അംഗീകരിച്ചു, അബ്രഹാമിനെ വിളിച്ചു എന്ന് ദൈവം അംഗീകരിച്ചു, സോദോം ഗോമറയും വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നശിപ്പിച്ചു എന്ന് ദൈവം അംഗീകരിച്ചു, ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നപ്പോൾ ആഹാരം സ്വർഗത്തിൽ നിന്ന് പിതാവായി ദൈവം കൊടുത്തു എന്ന് യേശു അംഗീകരിച്ചു, അവരെ പാപ കടിച്ചപ്പോൾ പാപിനെ ഉയർത്തി സൗഖ്യം പ്രാപിച്ചു എന്ന് യേശു അംഗീകരിച്ചു. യേശു ക്രിസ്തു കഷ്ടപ്പെടണം എന്ന് മാത്രമല്ല, ജനനം തുടങ്ങി മരണം വരെയുള്ളത് തന്നെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചു. ലോകം വിശ്വസിക്കാത്ത യോനയുടെ കഥ യേശു വിശ്വസിച്ചു, അത് ദൈവവചനമായിട്ട്. ലോകം വിശ്വസിക്കാത്ത ദാനിയേലിനെ കുറിച്ച് യേശു വിശ്വസിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം? ലോകത്തിന് പ്രോബ്ലം ഉണ്ട് എന്ന് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ വിളിച്ചു പറയുന്നതെല്ലാം യേശു തമ്പുരാൻ വിശ്വസിക്കുകയും അത് ദൈവജനമായി അംഗീകരിക്കുകയും അത് പാലിക്കുവാൻ താൻ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിന് പഴയ നിയമത്തിന് ഇത്രയും പ്രാധാന്യം കർത്താവ് കൊടുത്തുവെങ്കിൽ നാം എത്രയധികം താൻ സ്വന്തമായാൽ സംസാരിച്ചതും തന്റെ അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതും ആയ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം നാം കൊടുക്കണം. അതിലടിസ്ഥാനപ്പെട്ടവൻ മാത്രമാണ് ബുദ്ധിമാനെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നു. യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവനാണ് സാക്ഷാൽ ശിഷ്യൻ. യേശു പറഞ്ഞു, ഇതിനെ അനുസരിക്കുന്നവനാണ് ബുദ്ധിമാൻ. പഴയ നിയമത്തിൽ പറഞ്ഞു, ആ മകനെ, നീ ഈ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ അത് നിന്നെ കാക്കും, അത് നിന്നെ അനുഗ്രഹിക്കും, അത് നിന്നെ ഉയർത്തും, അത് നിനക്ക് നിത്യജീവൻ നൽകും. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ചിന്ത യേശു ക്രിസ്തുവും അപ്പോസ്തോലന്മാരും ചിന്തിച്ച ചിന്തയായിരിക്കണം വേണ്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനുഗ്രഹം നിലനിൽക്കുന്നതെങ്കിൽ, നമ്മുടെ വാഗ്ദാനങ്ങൾ നമുക്ക് അവിടെയാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ വള്ളി പുള്ളിക്ക് മാറമില്ലാതെ ഒന്നും സംഭവിക്കാതെ പോകയില്ലെന്ന് അരുളി ചെയ്ത യേശു ആണ് നമ്മുടെ ഉത്തരം. അവന്റെ വചനമാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനായി നമുക്ക് കാത്തിരിക്കാം. ആ ദൈവവചനത്തിനെ, പഴയ നിയമത്തിനെ ഇത്രയും കർത്താവ് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ തന്റെ സ്വന്തം വാചകത്താൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായി അരുളി ചെയ്തിരുന്നു, ഇപ്പോൾ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് പ്രവാചകന്മാർ പറഞ്ഞതിനെ യേശു അംഗീകരിച്ചു, പുത്രൻ തമ്പുരാൻ അരുളി ചെയ്തതും അപ്പോസ്തലന്മാർ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ദൈവവചനം നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം.